ഗവൺമെന്റ് പൊതുമേഖലകളെ സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് പൊതുമേഖലയിൽ തൊഴിൽ ലഭ്യമാക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയാണെന്നും തൊഴിൽ രഹിതരെ വഞ്ചിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളതെന്നും അതേ പാതയാണ് ഇന്ന് ബി ജെ പി ഗവൺമെന്റ് പിന്തുടരുന്നതെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ. അടൂരിൽ നടന്ന ഫ്രീഡം സ്ട്രീറ്റ് ഓഗസ്റ്റ് 15 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യത്ത് അനുദിനം തൊഴിലില്ലായ്മ പെരുകി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ പെരുകുന്നു എന്നുള്ളത് മാത്രമല്ല, ഉള്ള സ്ഥാപനങ്ങൾ പോലും ഇന്ന് അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ നയത്തിന്റെ ഫലമായി തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മയുടെ കണക്ക് പോലും ഇന്ത്യ ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്നില്ല. എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് ഇന്ത്യ ഗവൺമെന്റ് കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നില്ല. രാജ്യത്തിൽ യുവജനങ്ങളിൽ വലിയൊരു ഭാഗം യുവതികളാണ്. സ്ത്രീകൾക്കിടയിലെ തൊഴിലില്ലായ്മയും അതിരൂക്ഷമാണ്. സ്ത്രീകൾക്കിടയിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലെ തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തൊഴിലില്ലായ്മക്ക് പരിഹാരം കാണാൻ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് എന്റെ ഇന്ത്യ എന്റെ മാതൃരാജ്യമാണ്, ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ്, ഈ മണ്ണിലാണ് ഞാൻ ജനനമുണ്ടായത്, ഈ മണ്ണിൽ ജനിച്ചു വളർന്ന എന്റെ ഇന്ത്യ, ആ ഇന്ത്യയിൽ എന്റെ ഭാവി എന്ത്, ഓരോ യുവാക്കളും യുവതികളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണത്. തൊഴിൽ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ചോദ്യം ഉന്നയിക്കുന്നത്, എവിടെ ജോലി? അവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. എവിടെ ഞങ്ങൾക്ക് ജോലി? എവിടെ സർക്കാരിന്റെ വാഗ്ദാനം? പണ്ട് കോൺഗ്രസ് രാജ്യം ഭരിച്ച കാലഘട്ടത്തിൽ തൊഴിൽ രഹിതരെ വഞ്ചിച്ച പാരമ്പര്യമായിരുന്നു കോൺഗ്രസിന്. ആ കോൺഗ്രസിന്റെ അതേ പാരമ്പര്യം കൂടുതൽ ശക്തമായി ഇവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ബി ജെ പി ഗവൺമെന്റ്. ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എന്റെ ഇന്ത്യ എവിടെ ജോലി, എവിടെ ജനാധിപത്യം, മതനിരപേക്ഷതയുടെ കാവലാളാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഫ്രീഡം സ്ട്രീറ്റ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് വിറ്റുതുലയ്ക്കുകയാണെന്നും രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും എല്ലാ നിത്യ ഉപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റമാണ് ഇന്ത്യയിലെ യുവജനങ്ങളുടെ ഭാവി നിരാശാജനകമാക്കുന്നതെന്നും രാജ്യത്ത് വൻകിട കോർപ്പറേറ്ററുകളും വിദേശ കമ്പനികളും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞു. ഇന്ന് തൊഴിൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ വിറ്റു തുളക്കുകയാണ്, സ്വകാര്യവൽക്കരണം നടപ്പിൽ വരുത്തുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് വരുന്ന 4-5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഗവൺമെന്റ് 600,000,000,000 രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് പണമുണ്ടാക്കണമെന്നാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ സ്വകാര്യ കമ്പനിക്ക് കൈമാറുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പൊതുമേഖലയാണ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് ഏറ്റവും വലിയൊരു പൊതുമേഖലയാണ്. 38,00,000 കുടുംബങ്ങളാണ് ആ പൊതുമേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. 38,00,000,000 രൂപയാണ് ലൈഫ് ഇൻഷുറൻസിന്റെ ആസ്തി. 5,000,000,000 രൂപ ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു, ഇന്ന് 38,00,000,000,000. ആ ലൈഫ് ഇൻഷുറൻസിനെ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറി ലഭിക്കാനുള്ള എല്ലാ തൊഴിലവസരങ്ങളും നിഷേധിക്കുകയാണ്. പൊതുമേഖലയിൽ തൊഴിൽ ലഭ്യമാക്കാനുള്ള സാഹചര്യം
ഈ സ്വകാര്യവൽക്കരണത്തിലൂടെ നിഷേധിക്കപ്പെടുകയാണ്. ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏതാണ്ട് 1,000,000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ റെയിൽവേ. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ആ ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കുകയാണ്. അടൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ബഹുജന പങ്കാളിത്ത പ്രതിഷേധ റാലി അടൂർ KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ DYFI ജില്ലാ പ്രസിഡന്റ് MC അനീഷ് അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ സെക്രട്ടറി ബി നിസാം സ്വാഗതം ആശംസിച്ചു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയഘോഷ്, CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ. പത്മകുമാർ, PB ഹർഷകുമാർ, TD ബൈജു, സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് S. മനോജ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M. അനീഷ് കുമാർ, ജോബി T. ഈശോ, മുഹമ്മദ് അനസ് തുടങ്ങിയവർ സംസാരിച്ചു. MCTV ന്യൂസ്, അടൂർ.